നെടുമ്പാശ്ശേരി ചാലാക്കയിൽ ഒരു നായയെ കാറിൽ കെട്ടിവലിച്ച കൊടും ക്രൂരത നാമെല്ലാം വേദനയോടെയാണ് കണ്ടത്. എന്നാൽ ഒരു നായയുടെ വിയോഗത്തിൽ പാലക്കാട്ടെ ഒരു ഗ്രാമം മുഴുവൻ ചേർന്ന് അനുശോചനം നടത്തിയിരിക്കുകയാണ്. കാണാം സഹജീവി സ്നേഹത്തിന്റെ ഒരു അപൂർവ കാഴ്ച. പാലക്കാട് തിരുവേഗപ്പുറ നടുവട്ടം ഗ്രാമീണിലെ ജനങ്ങളാണ് തങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട ബീബാത്തു എന്ന നായയുടെ വിയോഗത്തിൽ അനുസ്മരണം നടത്തിയത്. 13 വർഷം മുൻപ് തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട ബീബാത്തുവിനെ ഷാജി ഉറാളി, പി ബി സ്മിത ദമ്പതികളാണ് ഗ്രാമീണിലേക്ക് കൊണ്ടുവന്നത്. ചുരുങ്ങിയ ദിവസങ്ങൾക്കകം ബീബാത്തു നാട്ടുകാരുടെ ഓമനയായി. എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ ബീബാത്തു മരിച്ചു. തുടർന്നാണ് തങ്ങളുടെ അരുമയായിരുന്നവളെ ഓർക്കാനായി ഗ്രാമം ഒന്നാകെ ഒത്തുകൂടിയത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പങ്കെടുത്ത പരിപാടിയിൽ പലരും ബീബാത്തുവിനെ നൊമ്പരത്തോടെ സ്മരിച്ചു. രാത്രി മുകളിൽ നിന്നിട്ടാണ് ഫോൺ യൂസ് ചെയ്യാറ്. അപ്പൊ ഞാൻ വരണ ഒരാള് എന്റെ കൂടെ മുകളിലുണ്ടാവും, ഞാൻ വന്നാലേ ആള് വന്ന് കിടക്കുള്ളൂ. പിന്നെ എന്റെ കൂടെ ക്ലാസ്സിന് പോകുമ്പോ റോഡ് വരെ വരും, അങ്ങനെയൊക്കെ ഉണ്ട്. ആള് പിന്നെ ഫ്രണ്ടായിട്ട് ശരിക്കൊരു മനുഷ്യ കുട്ടി എന്നൊക്കെ പറയണായിരുന്ന ആള്. ചടങ്ങിൽ ബിജി കോങ്ങാർപിള്ളി ഒരുക്കിയ ബീബാത്തുവിന്റെ ശില്പം വന്യജീവി ഫോട്ടോഗ്രാഫർ എൻ എ നസീർ അനാച്ഛാദനം ചെയ്തു. മനുഷ്യരും മൃഗങ്ങളും എന്ന വിഷയത്തിൽ പ്രഭാഷണവും നടത്തി. നായ്ക്കളെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ബാലവേലായുധൻ ശ്യാമള ദമ്പതികളെ ചടങ്ങിൽ ആദരിച്ചു. ഇവരുടെ അനുഭവങ്ങളും ചടങ്ങിൽ പങ്കുവച്ചു. ആദ്യമായിട്ട് ഞാൻ ഇവിടെ പരിപാടി, ഞങ്ങൾ നായ്ക്കളെന്ന് വിളിക്കാറില്ല, വളർത്തുന്നു. അവർക്കെല്ലാം ഓരോ പേരിട്ട് ഞങ്ങളെ മക്കളെ പോലെ മാറും. മാത്രമല്ല ഞങ്ങൾ അവരുടെ വീട്ടിൽ നമ്മളെ ക്ഷേത്രം ഉള്ളതുകൊണ്ട് അവർക്ക് വെജിറ്റേറിയൻ ബോക്സാണ്. വെജിറ്റേറിയൻ മാത്രം ഭക്ഷണമാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അവർക്ക് അത് നല്ല താല്പര്യം, കാരണം സാഹചര്യം കൊണ്ടായിരിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടം മാംസമാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന അവർ അതൊന്നും കഴിക്കാറില്ല. സിനിമാ പ്രദർശനം, നാടകാവതരണം തുടങ്ങിയവയും അനുസ്മരണ യോഗത്തിൽ നടന്നു. ജനം പാലക്കാട്.